സർക്കാരിൻ്റെ നവകേരള സദസ്സിന് ബദലായി ബഹുജന സമ്പർക്ക പരിപാടി നടത്താൻ കോൺഗ്രസ് ശ്രമിക്കും ഈ ആവശ്യം നാലാം തീയതി ചേരുന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചർച്ച ചെയ്യും സമിതിയിലെ ഒഴിവുകൾ നികത്താത്തതും അതിൽ ചർച്ചയാകും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പ്രൊഫസർ കെ വി തോമസ് എന്നിവരുടെ ഒഴിവുകൾ നികത്താനാണ് ശ്രമിക്കുന്നത് ഭരണഘടനാപരമായ സമിതി അല്ലെങ്കിലും സംസ്ഥാന കോൺഗ്രസിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമിതിയാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി ആ നിലയ്ക്ക് മുതിർന്ന നേതാക്കളുടെ അഭാവം വലിയ വെല്ലുവിളിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ചിലരുടെയൊക്കെ താല്പര്യ സംരക്ഷണത്തിനാണ് ഇതിൽ പ്രധാന പരിഗണനയെന്ന ഒരു പരാതിയുണ്ട് ഒഴിവുകൾ നികത്താൻ നേതൃത്വം ശുഷ്കാന്തി കാട്ടാത്തതിലും പ്രതിഷേധം തലപൊക്കുകയാണ് നിലവിലെ കമ്മിറ്റിയിലേക്കുള്ള മുൻ കെ പി സി സി പ്രസിഡൻ്റുമാരായ സി വി പത്മരാജനും തെന്നല ബാലകൃഷ്ണപിള്ളയും അനാരോഗ്യം കാരണം കുറേ കാലമായി യോഗത്തിൽ പങ്കെടുക്കാറില്ല കെ സുധാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം മുല്ലപ്പള്ളി രാമേന്ദ്രൻ സമിതി യോഗങ്ങളിൽ പങ്കെടുക്കത്തേയില്ല വി എം സുധീരൻ രാജിവെച്ചു ശേഷിക്കുന്നത് കെ മുരളീധരനാണ് ഏതായി മുൻ കെ പി സി സി പ്രസിഡൻ്റുമാരിൽ അദ്ദേഹം ചില യോഗങ്ങളിലൊക്കെ മുരളി പങ്കെടുക്കാറുണ്ട് സി പി എം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട സെമിനാർ വിവാദത്തോടെയാണ് കെ വി തോമസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തായത് ഇതിനൊക്കെ ഉപരിയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിടവ് സമിതിയിലുണ്ടായിരിക്കുന്നത് അത് നികത്താൻ കഴിയാത്തതാണെന്ന് പൊതുവിൽ അഭിപ്രായമുണ്ട് സമിതിയുടെ ജനാധിപത്യ സ്വഭാവം നിലനിർത്താൻ കുറഞ്ഞ പക്ഷം കെ വി തോമസിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും വിടവ് നികത്തണമെന്ന ആവശ്യം ശക്തമാണ് ഇതിനിടയിലാണ് സർക്കാരിനെതിരായ സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ നാലാം തീയതി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സുധാകരനും സതീശനും തമ്മിലുണ്ടായ പോര് അത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് ഈ യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം സർക്കാരിനെതിരായ സമരപരിപാടികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നവകേരള സദസ്സിനെ പ്രതിരോധിച്ച് മാത്രമേ അത് സാധ്യമാകൂ ഇടതുമുന്നണി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി ബഹിഷ്കരിക്കുന്നതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം അതിൽ പല എം എൽ എമാരുണ്ട് എം എൽ എ മാർക്കാണ് മണ്ഡലങ്ങളിൽ ഈ സംസ്ഥാന സർക്കാർ ഇട്ടിരിക്കുന്ന പരിപാടി നടത്തിപ്പിൻ്റെ ചുമതല അങ്ങനെ എൽ ഡി എഫിൻ്റെ എല്ലാ എം എൽ എമാരും ആ ചുമതല ഏറ്റെടുത്ത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട് അതിൻ്റെ പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ യു ഡി എഫ് അത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തോടുകൂടി ആ എം എൽ എമാരവിടെ ഒറ്റപ്പെടുകയാണ് അതുകൊണ്ട് ഈ എം എൽ എമാരാണ് ഇതിൽ അഭിപ്രായ വ്യത്യാസവുമായി നിൽക്കുന്നതെല്ലാം ഈ പശ്ചാത്തലത്തിൽ അത് മറികടക്കാൻ അത്തരത്തിലുള്ള ഒരു ബഹുജന സമ്പർക്ക പരിപാടി അനിവാര്യമാണെന്നാണ് മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം അതിനായി ഒരു ജാഥ അതായത് സംസ്ഥാന ജാഥയെക്കുറിച്ച് പോലും യോഗത്തിൽ ചർച്ചയുണ്ടാകും ജനുവരിയോടെ സുധാകരൻ ജാഥ നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ കെ സുധാകരൻ അതിനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെന്ന അഭിപ്രായമാണ് പല നേതാക്കളും ഉയർത്തുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചാൽ മതിയെന്നാണ് മുതിർന്ന നേതാക്കൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് വാഹന പര്യടനമായതുകൊണ്ട് ആരോഗ്യസ്ഥിതിയൊന്നും പ്രശ്നമല്ലെന്നും താൻ തന്നെ ജാഥ നയിക്കുമെന്നുമാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് സുധാകരൻ നിലപാട് അങ്ങനെയാണ് എന്നെ അങ്ങനെ അസുഖക്കാരനായി മൂലയിൽ ഒതുക്കാമെന്ന് ആരും ധരിക്കേണ്ടെന്നും സുധാകരൻ എന്നാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് എന്തായാലും നവകേരള സദസ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതിസന്ധി മറികടക്കാനാണ് ശക്തമായ പ്രചരണ പരിപാടിക്ക് രൂപം നൽകുന്നത് അതോടൊപ്പം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളും ഈ യോഗം ആലോചിക്കും